മേഘമിരുളുന്നേ പെണ്ണേ പെണ്ണേ, മൂന്ന് ഹഗ് ഒരു കിസ്, ചാറ്റൽ കുടയുന്നേ കണ്ണേ കണ്ണേ, ഐ ലവ് യു എന്ന് പറഞ്ഞായിരുന്നു. ദേഹം നനയുന്നേ പൊന്നേ പൊന്നേ, കണ്ണുകളോണ്ട് പറഞ്ഞേ, വാക്കുകളോണ്ടല്ല. തീയും മണയുന്നേ പിന്നേ പിന്നേ. വ്യക്തമായിട്ട് പറഞ്ഞ ഈ കേൾക്കുന്നവർക്ക് മനസ്സിലാവട്ടെ, വിനാശം വിളിപ്പാടകലെ. മാണിക്യമംഗലത്ത് കുടുംബം ചിന്ന ഭിന്നമാകാൻ പോകുന്നു. ഇന്ന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിടടാ. മോനെ ഹരിദാസേ, നീ കരുത്തനാവണം. നിനക്കെ ഈ ദുരന്തത്തെ തടഞ്ഞു നിർത്താനാവൂ. നീ ആരുടെ അടിമയല്ല. നിന്നെ വിശ്വസിച്ച് കൂടെ കല്യാണം കഴിച്ചു വന്ന പെണ്ണിനെ നീ ഒരിക്കലും തള്ളിപ്പറയരുത്. ഇരുട്ടിൽ നിന്നും വെളിച്ചം തേടിയുള്ള നിന്റെ യാത്രയിൽ അവളാ നിന്റെ വഴികാട്ടി. വലിയേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? വലിയേട്ടനല്ല, ഹനുമാൻ സ്വാമിയായി പറയുന്നേ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇതുവരെ കണ്ടതൊന്നുമല്ല, കളി മാറാൻ പോവുകയാ. പാഞ്ചജന്യം മുഴങ്ങുമുടൻ കുരുക്ഷേത്രം തുടങ്ങാൻ പോകുന്നു. പേടിക്കണ്ട അമ്മേ, ആഞ്ജനേയ സ്വാമി ശരീരം വിട്ടുപോയതാ. തീർത്ഥം തളിച്ചാ മതി, ഉണർന്നോളൂ. തീർത്ഥം എന്താ എന്താ എനിക്ക് സംഭവിച്ചത്? ഓ, അറിയാൻ മേല അല്ലേ, കൂടായിപ്പിറക്കല്ലേ? പ്രവചിച്ചോ ഞാൻ വല്ലതും? ഭയങ്കര പ്രവചനമായിരുന്നു. എത്ര അനുഭവം വന്നാലും നീ പഠിക്കില്ലല്ലേ. ഏട്ടാ വേണ്ട, ജനനി, മാണിക്യമംഗലത്തിന്റെ മാണിക്യമേ, അംഗം ജയിക്കാൻ ആളും ആയുധവും മാത്രം പോരാ, ഭാഗ്യം കൂടെ വേണം. ഭാഗ്യം നിന്നെ തുണയ്ക്കാൻ അമ്മാവൻ പ്രാർത്ഥിക്കാം. ദീർഘ സുമംഗലീ ഭവ. ഓ, മതി 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 മതി, ഒന്ന് പ്രസാദം ഊട്ട് കഴിക്കാൻ നോക്ക്. അംഗം ജയിക്കാൻ അറിവും ആയുധവും ഭാഗ്യവും മാത്രം പോരാ, ആഹാരവും വേണം. ഇല്ലെങ്കിലേ ആയി സറാ ചത്തു. വാ 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 വാ. ചിലരൊക്കെ ജീവിച്ചിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, ആഹാരം കഴിച്ചാ അത് വേസ്റ്റ്.
മുതലാളി, ഞാൻ ദേവപ്രശ്നം നോക്കി. എല്ലാം ശുഭമാണെന്നാണ് കാണുന്നത്. നമ്മുടെ പൂജ ഭഗവതി സ്വീകരിച്ചു. സന്തോഷം. എന്നാ എല്ലാരും മനസ്സ് തെളിഞ്ഞു കഴിച്ചോളൂ. ഓ, വിശാലം, നീ കൂടി ഇരിക്കെ. വിളമ്പാനോട് ഇഷ്ടം പോലെ ആൾക്കാര് വേറെ ഉണ്ടല്ലോ. ഓ, വേണ്ടായേ, വാണിക്യമംഗലത്തുകാരോടൊപ്പം പന്തിയിൽ കയറിയിരിക്കാനുള്ള വിവരക്കേടൊന്നും ഈ വിശാലാക്ഷിക്കില്ലേ. ഞാൻ പിന്നെ കഴിച്ചോളാം. ദാ കോഴിക്കറി. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. അല്ല, ഇവിടെ വേറെ പച്ചക്കറി വിഭവങ്ങളൊന്നും ഇല്ലേ? കുരുതി കിടക്കുന്ന കാവി വന്നിട്ടാണ് ഇവിടെ പച്ചക്കറി വെക്കുന്നത്. ഇവിടെ കോഴിക്കറിയാ പ്രസാദം എന്ന് അറിയില്ലേ? ഭാര്യയുടെ കഴിച്ചിട്ട് പോട. ഞാൻ പ്യുവർ വെജാണ്. എന്നാ പോയി പട്ടണം എടുക്കപ്പോ. വിസ്നാഥ മുതലാളിക്ക് കോഴിക്കാല് ഒന്നുകൂടെ എടുക്കട്ടെ. മതി മതി മതി. ചേച്ചി, എനിക്ക് വിശന്നിട്ട് വയ്യ. രാവിലെ പോലും ഞാനൊന്നും കഴിച്ചില്ല. ഞാൻ ദോശ എടുത്ത് വെച്ചതല്ലേ. ഓ, അപ്പൊ ഒരു മൂഡ് തോന്നിയില്ല. എന്നാ അനുഭവിച്ചു? ലോകത്തെങ്ങുമില്ലാത്ത നിയമങ്ങളല്ലേ മാണിക്യമംഗലത്ത്. ആണുങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് പെണ്ണുങ്ങൾ കഴിച്ചാലെന്താ, ആകാശം ഇടിഞ്ഞു വീഴും. ഇവരൊക്കെ ഇപ്പൊ കഴിച്ചു തീരും, നമുക്ക് ഇരിക്കാന്നേ. കഴിച്ചു കഴിച്ച് തീർക്കാതിരുന്നാ മതിയായിരുന്നു. ഈശ്വര, എടേ പിള്ളേരെ, നിങ്ങൾ എന്തെടുക്കാ അവിടെ? വാ, വന്ന് വരുന്ന വിളമ്പിത്താ. ഈ തള്ളക്ക് ഞാൻ ഒരിക്കൽ വിഷം കലക്കി കൊടുക്കും. ഇങ്ങനെയുണ്ട് ഒരു അമ്മായിമ്മ പോര്. നിങ്ങളിത് എവിടെ പോയതാടാ? ഒന്നും കഴിക്കുന്നില്ലേ? വാ, ചെന്നിരിക്കെ. ഞങ്ങള് പിന്നിരുന്നോളാം. ഇറച്ചിയുടെ മണം ജനനിക്ക് ഇഷ്ടമല്ലോ. എടാ, അതിനിത് ഇറച്ചിയാണെന്ന് ആര് പറഞ്ഞു? ഭഗവതിയുടെ പ്രസാദമാ. പ്രസാദത്തിന് എന്തായിത്തവാടാ ഉള്ളത്? അതൊക്കെ ഓരോ സങ്കല്പങ്ങളല്ലേ. ഇറച്ചി എപ്പോഴും ഇറച്ചി തന്നെയാ. ഇഷ്ടമില്ലാത്തൊരു കഴിക്കണ്ട. പക്ഷെ മോളെ, വിശ്വാസങ്ങളെ തള്ളിപ്പറയാൻ പാടില്ല. കുലദേവങ്ങൾക്ക് പത്യവും കോഴിക്കുരുതിയും നേർച്ചയാ. ഇന്ന് നമ്മള് മനുഷ്യരല്ലേ വലിയേട്ടാ വിധി കൽപ്പിക്കുന്നത്. ദൈവം അങ്ങനെ എവിടെയാ പറഞ്ഞിട്ടുള്ളത്? കാലം ഒത്തിരി മാറി വല്ലേട്ടാ, കൂടെ നമ്മളും മാറണ്ടോ? കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ പാതി വരെ ഈ പറഞ്ഞ അനാചാരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മൃഗബലി മാത്രല്ല, നരബലി പോലും ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എല്ലാം പ്രതീകാത്മകമായില്ലേ? കുരുതിക്ക് പകരം കുമ്പളം മുറിച്ച്, രക്തത്തിന് പകരം സിന്ദൂര വെള്ളം തളിച്ച്, മഞ്ചാടിക്കുര വിതറി, അങ്ങനെയൊക്കെയാ ഞങ്ങളുടെ നാട്ടിലെ ദേവീപ്രീതി വരുത്തുന്നത്. നിങ്ങളുടെ നാട് പോലെ മാറണം ഞങ്ങളുടെ നാടെന്ന് വാശി പിടിക്കാൻ പറ്റുമോളെ? കുട്ടനാടൻ മാട്ടിന്റെ കാറ്റ് ഒന്ന് വേറെയാ. ഇവിടുത്തെ ഓരോ ചെളിമടകളും കെട്ടിയുയർത്തിയിരിക്കുന്നത് ഒരുപാട് ആത്മാക്കൾക്ക് മേലെയാ. അവരുടെ വിശപ്പും ദാഹമൊക്കെ അകറ്റാൻ ഇതൊക്കെ തന്നെ വേണം. നീ പറഞ്ഞില്ലിപ്പോ നരബലി? ദേവി ചോദിച്ചാ ചിലപ്പോ ഞങ്ങൾ അതുപോലെ നടത്തുന്നു വരും. കഴിക്കേ കഴിക്കേ, എല്ലാരും കഴിക്കേ. എന്താ നോക്കിയിരിക്കുന്നേ?
ഈ കൊച്ചിനറിയത്തില്ലല്ലോ ഇവിടെ നടന്നത് വെറും ഒരു കോഴിക്കുരുതിയല്ലെന്ന്. അതെ, കുരുതിയായത് അവളുടെ ജീവിതം തന്നെ. മാണിക്യമംഗലത്തെ പുതിയ മരുമകളുടെ ജീവിതം. ആഞ്ജനേയ, നീ തന്നെ ശരണം. ജനനി, നിനക്കുള്ള സ്പെഷ്യൽ വെജിറ്റേറിയൻ ഭക്ഷണം. എനിക്കറിയാലോ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ കോഴിക്കറി കഴിക്കില്ലെന്ന്. അതുകൊണ്ട് ആരും കാണാതെ ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചു. നീ എന്തിങ്ങനെ നോക്കുന്ന? സഹതാപം കൊണ്ട്. എന്ത് സഹതാപം? നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല ജനനി. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങളൊന്നും ചെയ്യുന്നില്ല, അതാ എന്റെ പ്രശ്നം. ഇവിടെ നടക്കുന്നൊക്കെ ശരിയാണെന്ന് ഹരിക്ക് തോന്നുന്നുണ്ടോ? അല്ല ജനനി, ആചാരങ്ങൾ. എന്താചാരങ്ങൾ? നന്നായി ചിന്തിച്ചാ ഹരിക്ക് മനസ്സിലാവും ഞാനീ പറയുന്നതൊക്കെ സത്യങ്ങളാണെന്ന്. ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല ഞാൻ ഹരിയെ കണ്ടിരിക്കുന്നത്. കാര്യം പറഞ്ഞ ഹരിക്ക് മനസ്സിലാവും എന്നെനിക്കറിയാം. പക്ഷേ ഹരി എന്താ ഒന്നും പ്രതികരിക്കാത്തത്? തെറ്റ് കണ്ടാൽ തെറ്റാന്ന് എന്താ മുഖത്ത് നോക്കി പറഞ്ഞ? തെറ്റ് ചെയ്യുന്നവർക്ക് അതൊരിക്കലും തെറ്റാണെന്ന് തോന്നില്ല ജനനി. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ തെറ്റുകളേ ഉണ്ടാവില്ല. നിന്റെ തെറ്റ് അവരുടെ ശരിയാ, അവരുടെ ശരി നിന്റെ തെറ്റും. ഇതിൽ ആരുടെ ഭാഗത്തു നിന്നാ ഞാൻ സംസാരിക്കണ്ട? നീ പറ. ആദ്യം നീ ഇത് കഴിക്കു ജനനി. എനിക്കാകെ പേടിയാവുന്നു ഹരി. എന്താ ജനനി? ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് എന്നൊരു തോന്നല്. അതൊക്കെ നിനക്ക് ചുമ്മാ തോന്നുന്നതാ, ഒക്കെ പതിയെ ശരിയായിക്കോളും. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇതിപ്പോ നീ വെറുതെ ടെൻഷൻ അടിച്ച് ഓരോന്ന് ആലോചിച്ചു കൂട്ടുന്നത്. സമാധാനമായിട്ടൊന്ന് ചിന്തിച്ചാ എല്ലാം ശരിയാവും. ഞാൻ ഓപ്പണായിട്ട് ഒരു കാര്യം പറയട്ടെ ഹരി. എന്താ? നിങ്ങളുടെ വല്യമ്മാവൻ ആ സ്വാമിജിയില്ലേ, അദ്ദേഹം അന്ന് കല്യാണത്തിന്റെ അന്നും ദേ ഇന്നിപ്പോഴും ചില ദുർനിമിത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കത് പൂർണമായും മനസ്സിലായില്ല. എന്നാലും എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോവാണെന്ന് ഒരു തോന്നല്. ജാതകത്തിലും പൊരുത്തത്തിലൊന്നും വിശ്വാസമില്ലെന്നു പറഞ്ഞിട്ട്? വിശ്വാസം ഉണ്ടെന്നല്ല, ഒരാൾ ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുമ്പോ എന്തോ മനസ്സിനൊരാതി. വല്യമ്മാവൻ പറഞ്ഞത് അല്ല, ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി തന്നെ അതൊക്കെ അതിജീവിക്കാൻ ഹരി എന്റെ കൂടെ ഉണ്ടാവില്ലേ? എന്താ എന്താന്ന് മിണ്ടാത്തെ? വാക്ക് തന്നിട്ടല്ലേ ഞാൻ ഈ കഴുത്തി താലി കെട്ടിയത്. പിന്നെന്താ സംശയം? ഇനി കഴിക്ക്. ഇന്നേ ദുരജ്ഞാതനവസൗരഭം
എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക മുതലാളി. ആയിക്കോട്ടെ. എന്നാലും മുതലാളി വലിയ സങ്കടമായിപ്പോയി. ആ കുട്ടി മുതലാളിയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ സത്യം പറഞ്ഞ ചൊറിഞ്ഞു വന്നതാ. പിന്നെ മുതലാളി നിന്നുകൊണ്ട് മാത്രമാ ക്ഷമിച്ചത്. കഴിച്ചു മുതലാളി. എന്നാ പിന്നെ കാവേരി. എന്താ വിശ്വട്ട? നീ ഇവിടെ നിൽക്കായിരുന്നു. അവനോടെ ഹരി. അവൻ അപ്പുറത്തുണ്ട്. ഞാൻ വിളിക്കുന്നോറ. അവളെയും കൂട്ടിക്കോ ജനനി. അല്ല ഏട്ടാ, ജനനി അറിയാതെ എന്തോ ഏട്ടനൊന്ന് ക്ഷമിച്ച. ചെല്ല. ഏട്ടൻ ക്ഷമിക്കണം, ആ സമയത്ത് എനിക്കങ്ങനെ പറയേണ്ടി വന്നു. പിണക്കോ വിരോധമോ ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നെന്താ എടുത്തു ചാട്ടം അല്ലേ? അതൊന്നിനും പരിഹാരമല്ല മോളെ. എത്ര നിയന്ത്രിച്ചാലും ചില സമയത്ത് ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് തോന്നുമ്പോ കണ്ണും മൂക്കുമില്ലാതെ വർത്തമാനം പറയും അല്ലേ? ശരി, അതോട് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് വേറൊരു കാര്യം പറയാനാ. എന്താ ഏട്ടാ? ജനനിയുടെ അമ്മായിക്ക് വയ്യെന്നല്ലേ പറഞ്ഞേ? അതെ ഏട്ടാ, ഹോസ്പിറ്റലില. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജനനിക്ക് അമ്മയെ പോലെ തന്നെ പ്രിയപ്പെട്ടവള അമ്മായി. അതെ ഏട്ടാ, അമ്മയുടെ സ്ഥാനം തന്നെയാ. അപ്പൊ പിന്നെ അവർക്ക് വയ്യാന്ന് പറയുമ്പോ നിങ്ങൾ പോയി കാണാതിരിക്കുന്നത് ശരിയല്ല. ഇപ്പൊ തന്നെ പുറപ്പെട്ടോ. അല്ല ഏട്ടാ, കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ സമാധാനമായിട്ട് പോയിട്ടോ. പിന്നെ തിരക്കൊന്നും വെക്കണ്ട, അമ്മായിയുടെ അസുഖമൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ട് ഇങ്ങോട്ട് വന്നാ മതി. ശരി ഏട്ടാ. നീ ഏതെങ്കിലും കാർ എടുത്തോണ്ട് പോയാ മതി, രാത്രിയല്ലേ, അതാ നല്ലത്. എടാ, നിനക്ക് എന്തിന്റെ കേടാ വിശ്വ? നീ എന്തിനാടാ അവളെ ഇങ്ങനെ കയറൂരി വിടുന്നത്? അവിടെ അമ്മായിക്ക് വയ്യാത്തതിന് നിനക്കെന്ത് വേണം? ഈ വീട്ടിൽ വേറെ ഉണ്ടല്ലോ മരുമക്കള്, അവരുടെ ഒന്നും കാര്യത്തിന് നിനക്കിത്ര ശുഷ്കാന്തി കാണുന്നില്ലല്ലോ. ഇന്നലെ അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച അവള് നിന്നെ അപമാനിച്ചത്. പകരം നീ അവക്ക് കൊടുത്തതോ ടൂറ് പോകാനുള്ള സമ്മതപത്രം. കൊള്ളാവിടാ, അമ്മയ്ക്ക് ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. വന്ന് കയറിയപ്പോ തന്നെ കയ്യിലൊരു തവിയും കൊടുത്ത് പോടി അടുക്കളയിൽ നിന്ന് പറഞ്ഞിരുന്നെങ്കിലേ അവളിത്ര നെഗളിക്കില്ലായിരുന്നു. ദേ, നീ ഒറ്റൊരാളാ അവക്ക് വളം വെച്ചു കൊടുത്തത്. ആ ദരിദ്രവാസി പെണ്ണിനെ മുതലാളിച്ചയായി ഇവിടെ വാഴിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ വിശ്വ പറഞ്ഞേക്കാം, ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോ. അയ്യോ, എനിക്കിതൊന്നും കണ്ടോണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. മതി, അമ്മ ഇപ്പൊ ആ വിഷയം എടുത്ത് ഇവിടെ ഇടണ്ട. പിന്നെ ഞാൻ ഏത് വിഷയം പറയണവടാ? ഇത് മാണിക്യമംഗളത്തിന്റെ അഭിമാന പ്രശ്നമാ. ഇതിലും വലിയ എന്ത് കാര്യമാണ് നിന്റെ തലക്കകത്തുള്ളത്? തല പോകുന്ന കാര്യം തന്നെ. ഹലോ മുതലാളി. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താടോ? നമ്മുടെ ചന്ദ്രൻ ഒരു ചെറിയ കുരുക്കൊപ്പിച്ചു.
വെള്ളമടിച്ച് വണ്ടി ഓടിച്ച് ഒരു കൊച്ചിനെ കൊണ്ടങ്ങ് തട്ടി. അതിനിത്തിരി സീരിയസ് എന്നാ പറയുന്നത്? ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളെ ശവക്കോട്ട പാലം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വിദ്യാധരൻ ലോട്ടറി കടയില്ലേ, അതിന്റെ ഫ്രണ്ടിൽ വെച്ചാ. കേസാകണ്ട, എന്താന്ന് വെച്ചാ നമുക്ക് ചെയ്യാം. ബുദ്ധിമുട്ടാ മോലാളി, സാക്ഷികളുണ്ട്. കാശ് വീശ് ചെയ്യാൻ അറിയാത്ത സാക്ഷികളുണ്ടോ? ഈ കൊച്ചിന്റെ ചിറ്റപ്പൻ തന്നെയാ സാക്ഷി. അയാളുടെ കൂടെ പോകുമ്പോഴാണ് അപകടം ഉണ്ടായത്. പോരാത്തന് ഈ കൊച്ചി കടപ്പുറം ഭാഗത്തുള്ളതാ. പോരാത്തന് അവിടുത്തെ ആൾക്കാരാകെ ഇളവിയിരിക്കുക. ചന്ദ്രദാസിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ സ്റ്റേഷൻ ഉപരോധം പേരെ സംഘടിപ്പിച്ചു. സോഷ്യൽ മീഡിയക്കാരൊക്കെ എല്ലാം ഏറ്റെടുത്ത് അലക്കി തുടങ്ങി. മോലാളി, അവരോട് പോവാൻ പറ, എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. എന്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല മോലാളി, ആ എസ് പി പുന്നു സാറ് നേരിട്ട് ഇടപെട്ടിരിക്കുക. കടപ്പുറം പള്ളിയിൽ നിന്ന് അച്ഛനെങ്ങാണ്ട് വിളിച്ച് അങ്ങേരെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ, പ്രകാശം വെച്ചോ, ഞാനൊന്ന് നോക്കട്ടെ. ഓ ശരി മോലാളി. ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്തിനാ ജനനയെ പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വിട്ടെന്ന്? നീ എന്തൊക്കെയാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. അവൻ എങ്ങനെ അറിയാനാ? അവന് വെളിവില്ലായിരുന്നല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ നേരത്ത് പോകണ്ടെന്ന്. നീ എന്താ പറഞ്ഞെന്നാ? അതിനു മുമ്പ് എന്റെ വല്യേട്ട പറഞ്ഞതല്ലേ ഈ കുടുംബത്തിൽ അരുതാത്ത എന്തൊക്കെയോ സംഭവിക്കാൻ പോവാണെന്ന്. അതെങ്ങനെയാ, വലിയേട്ടൻ പറയുന്നതിനൊന്നും ഇവിടെ ആർക്കും ഒരു വിലയില്ല. അമ്മയൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? ഇനി ആരെന്ത് പറഞ്ഞിരുന്നാലും സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിച്ചു. ഇനി വരുന്നെടുത്ത് വെച്ച് കാണാം. ഞങ്ങളെ